ഗുഡ് മോർണിംഗ്. ഡിസംബർ 20-ന്റെ ദുബായ് വാർത്ത അപ്ഡേറ്റ്സ് ലൈവ്. ഐസിഎ തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. നാട്ടിൽ പോയിരിക്കുന്നവർക്ക് മാസങ്ങളായി തിരികെ വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനിയിപ്പോൾ ഡിസംബർ 31 കഴിയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യാത്രാ നിയന്ത്രണങ്ങൾ സമ്പൂർണമായി നീക്കം ചെയ്യാനുള്ള സാധ്യതയും അതനുസരിച്ച് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ യാത്രയുടെ കാര്യത്തിൽ വരാനിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഐസിയുടെ കാര്യത്തിൽ ഇപ്പോഴും കിട്ടുകയും വരികയും ചെയ്യുന്ന ആളുകളുണ്ട്. അബുദാബി അലൈൻ വിസക്കാർക്കാണ് അത് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത്. മറ്റുള്ള എമിറേറ്റുകളിലെ ആളുകൾക്ക് വന്നിറങ്ങാൻ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് ദുബായ് അടക്കമുള്ള മറ്റ് 6 എമിറേറ്റുകളിലെ യാത്രക്കാർക്ക് വിസക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ചില ഇളവുകളോടെ വന്നിറങ്ങാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അബുദാബി അലൈൻ വിസക്കാർക്കാണ് ദുബായിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും റാസഫേമയിലാണെങ്കിലും അതല്ല അബുദാബിയിൽ വന്നിറങ്ങാനും ഈ ഐസിഎ ഗ്രീൻ ടെക് കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഉണ്ടാകാവുന്ന രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആളുകൾ യാത്ര മുടക്കുകയാണ്. ഇപ്പോൾ അവധി കിട്ടിയാലും നാട്ടിലേക്ക് തൽക്കാലം പോകുന്നില്ല, വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് ഭയം തൊട്ട് മാറി നിൽക്കുകയാണ്. ആത്യന്തികമായി അതിൽ കാര്യമില്ലെന്നും പലർക്കും കിട്ടുന്നുണ്ടെന്നും വളരെ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടാതിരിക്കുന്നുള്ളൂ എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നത്, വിസിറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, മലയാളികളുമുണ്ട്. വാക്സിൻ സൗജന്യമായി കിട്ടാൻ മാർഗമുണ്ടോ? അതോ വിസ അടിച്ചിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ? ഇതുവരെ പറഞ്ഞ കണക്കുകളിലൊക്കെ ഓരോരുത്തരുടെ എമിറേറ്റ്സ് ഐ ഡി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. വിസിറ്റ് വിസക്കാർക്ക് അതില്ലല്ലോ. പക്ഷേ വിസിറ്റ് വിസക്കാർക്കും 18 വയസ്സിന് മുകളിലാണെങ്കിൽ കിട്ടും. ഗർഭിണിയല്ല എന്ന് ഉറപ്പുവരുത്തുന്ന ടെസ്റ്റുകൾക്ക് വനിതകൾ വിധേയമാകണം എന്ന കാര്യം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. 800-50 വിളിച്ചാൽ കൃത്യമായ വിവരങ്ങൾ അപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കിട്ടും. ഇനി സ്വകാര്യമായ ക്ലിനിക്കുകളിൽ നിന്ന് കിട്ടുന്ന വാക്സിനെ കുറിച്ചാണെങ്കിൽ 800-55-46 അതിലേക്കും വിളിക്കാം. 056 എന്ന വാട്സപ്പ് നമ്പർ 056-538-0055 അതിലേക്ക് വിളിച്ച് അന്വേഷിച്ചാലും BPSന്റെ സൗകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. covidvaccineuae.com രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, നമുക്ക് അവിടെ നിന്ന് വിളി വരും. ആ വിളി അനുസരിച്ച് ഏത് കേന്ദ്രത്തിൽ പോകണമെന്ന് അവർ പറയും. ഉദാഹരണത്തിന് റാസഫേമയിലാണെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ സമയമൊക്കെ ഉണ്ട്. അൽ മറീദ് മെഡിക്കൽ സെന്ററിൽ പോകേണ്ടത് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ മാത്രമേ അവിടെ വാക്സിൻ കൊടുക്കുകയുള്ളൂ. അതനുസരിച്ച് നമ്മളും ഷെഡ്യൂൾ ചെയ്യണം. അതേസമയം ഷാർജയിലാണെങ്കിൽ വൈകുന്നേരം 4 രാത്രി 9 വരെ എന്ന രൂപത്തിലാണ് വാക്സിൻ്റെ സമയം അൽ വാസിത് മെഡിക്കൽ സെന്ററിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ എമിറേറ്റിലും വ്യത്യാസമുണ്ട്. ചില ആളുകൾ ചോദിച്ചു, ഇത് സേഹയുമായി ബന്ധപ്പെട്ടല്ലേ, അപ്പോൾ ദുബായിൽ ഇല്ലല്ലോ, അത് DHA ബന്ധപ്പെട്ട് തന്നെ പോകണമോ? സേഹയിൽ വിളിച്ചാലും ദുബായിൽ ഒരു കേന്ദ്രമുണ്ട്, ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട് ഫീൽഡ് ഹോസ്പിറ്റൽ ജബൽ അലി. അവിടെ രാവിലെ 10 ആരംഭിച്ച് വൈകുന്നേരം 4 വരെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 എമിറേറ്റിലും ഇതിന് സാധ്യതയുണ്ട്. മാത്രമല്ല ഷാർജയിലൊക്കെ ആണെങ്കിൽ ഷാർജയുടെ കീഴിൽ വരുന്ന മദാമിലും കൽബയിലുമൊക്കെ സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദൈദിൽ, മദാമിൽ, കൽബയിൽ ഇതൊക്കെ ഷാർജയുടെ കീഴിൽ വരുന്നതാണ്. അവിടങ്ങളിലൊക്കെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അബുദാബിയിൽ നിരവധി ക്ലിനിക്കുകളുണ്ട്. സേഹയുടെ ഭാഗമായിട്ടുള്ള ഏതാണ്ട് എല്ലാ ക്ലിനിക്കുകളിലും ഈ സൗകര്യം ലഭിക്കും. പിന്നെ VPS ഹെൽത്ത് കെയറിൻ്റെ കേന്ദ്രങ്ങളിലും NMC ഹോസ്പിറ്റലുകളിലും സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഈ സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫുജേറയിലുണ്ട്. ഫുജേറയിൽ മുറാഷിദ് മെഡിക്കൽ സെൻ്ററിലാണെങ്കിൽ രാവിലെ 9 ആരംഭിക്കും, വെള്ളിയാഴ്ച 4 ആരംഭിക്കും. ഉമ്മൽഖുയറിലും അജ്മാനിലും സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാര്യങ്ങൾ കേട്ട് കേട്ട് ഒരു ഘട്ടത്തിൽ മടുത്തിട്ട് പിന്നീട് ഈ അടുത്ത കാലത്തൊന്നും ആഗോളാടിസ്ഥാനത്തിലെ പട്ടിണിയെക്കുറിച്ച് ഗൗരവമായിട്ടാരും പറയാറില്ല. നമ്മുടെയൊക്കെ മുൻഗണനാക്രമങ്ങൾ മാറിയിട്ടുണ്ട്. ലോകം മുഴുവൻ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ചു എന്ന് കരുതുകയാണ്. അവസാനത്തെ പ്രശ്നബാധിത ആഫ്രിക്കൻ രാജ്യവും മെച്ചപ്പെട്ടു വന്നു എന്ന് കരുതുന്ന കൂട്ടത്തിൽ വന്നിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുണ്ട്.
ഈ സിറിയയിലെ ആഭ്യന്തര പ്രശ്നം ഭയന്നിട്ട് ഒളിച്ചോടിപ്പോയിട്ടുള്ള അഭയാർത്ഥികളായി മാറിയിട്ടുള്ള 15 ലക്ഷം ആളുകൾ ലബനോനിൽ കഴിയുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ. ഞെട്ടിപ്പിക്കുന്ന കണക്ക്, അതിൽ 10 പേരിൽ 9 പേരും പട്ടിണിയിലാണ്, ദാരിദ്ര്യമാണ്, ഒരു നേരത്തെ ആഹാരം പോലും അവർക്ക് കിട്ടുന്നില്ല, അതെല്ലാം മുതിർന്നവരാണ്. കുട്ടികളുടെ പട്ടിണിയെക്കുറിച്ച് എപ്പോഴും ഐക്യരാഷ്ട്രസഭയടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്ന് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തുകയും സഹായം എവിടെ നിന്നെങ്കിലും കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ എന്താണ് മുതിർന്നവരുടെ പട്ടിണി, അതും പുറത്തു പറയാത്ത പട്ടിണി? അഭയാർത്ഥി ക്യാമ്പുകളിൽ തണുപ്പത്ത് ആളുകൾ കഴിയുകയാണ് ലബനോൻ അതിർത്തിയിൽ സിറിയയുടെ ആളുകൾ. ഇതൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു നിയമ സംവിധാനമോ ലോകക്രമമോ നമ്മുടെ മുന്നിലുണ്ട് എന്നറിയാൻ വേണ്ടി ഈ കണക്ക് സൂചിപ്പിച്ചതാണ്. നമ്മുടെ മുന്നിലെത്തുന്ന ആഹാരം കുറച്ച് കഴിച്ചിട്ട് വാരി വലിച്ച് എറിയുന്ന ശീലത്തിലുള്ള കുട്ടികളും മുതിർന്നവരും ഒന്ന് രുചിച്ചിട്ട് ഇതിഷ്ടമല്ലെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞിട്ടോടുന്ന മറ്റാളുകളും മനസ്സിലാക്കാൻ വേണ്ടി ഈ പട്ടിണിയുടെ കാര്യം December 20 ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. 76.5 മില്യൺ ആളുകൾക്ക് രോഗബാധ വന്നതിൽ 16 ലക്ഷത്തിൽ പരമാളുകൾ മരിച്ചുപോയി. 21 മില്യൺ 183,000 ആളുകൾ ഇപ്പോഴും ആക്റ്റീവാണ്. 106,500 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇന്ത്യയിൽ ഇന്നലെ 342 പേർ മരിച്ചു. ഇന്നലെ ആഗോള അടിസ്ഥാനത്തിൽ 10,771 പേർ മരിച്ചു. 612,000 പരമാളുകൾക്ക് ഇന്നലെ മാത്രം രോഗബാധയുണ്ടായി. ഇതിനിടയിൽ ലണ്ടൻ, ബ്രിട്ടൻ, UK ഉയർത്തുന്ന വലിയ ഭീഷണിയുണ്ട്. അവിടെ കണ്ടുപിടിക്കപ്പെട്ട പുതിയ വൈറസ് സാധാരണ നമ്മൾ കാണുന്ന കോവിഡ് വൈറസ് അല്ല, അതിനപ്പുറമുള്ള പുതിയ തരമാണ്, അപകടകാരിയാണ്, ആളുകളെ പെട്ടെന്ന് കീഴ്പ്പെടുത്തും, പെട്ടെന്ന് കൊലപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നതിന് ശേഷം വളരെയധികം ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നിർത്തലാക്കിയിരിക്കുന്നു UKയിൽ. UKയിലേക്ക് പുറത്തുനിന്ന് ആളുകൾ പോകുന്നില്ല. സമ്പൂർണമായ ലോക്ക്ഡൌണിലേക്ക് ഈ ക്രിസ്മസിന് പോവുകയാണ് ലണ്ടൻ എന്നറിയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ ആശ്വാസമുള്ളത്, ഇപ്പോൾ കൊടുക്കുന്ന വാക്സിൻ ഈ പുതിയ വൈറസിന്റെ സ്ട്രെയിനും ബാധകമാണ്, ഇഫക്റ്റീവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അല്ലാതെ അതിനുവേണ്ടി പുതിയ വാക്സിൻ കണ്ടുപിടിക്കണം എന്നാരും പറയുന്നില്ല. മാർക്കറ്റുകൾ തകരുന്നു, ലോക്ക്ഡൌൺ സജീവമാകുന്നു, ക്രിസ്മസ് അവധികൾ പലരും യാത്രകൾ വെട്ടിച്ചുരുക്കി അവരവരുടെ വീടുകളിൽ മാത്രമായി മാറുന്നു എന്നിങ്ങനെയാണ് ലണ്ടൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി UAE വന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ പാകിസ്ഥാൻ സ്വദേശികൾക്ക് UAE നിന്ന് അങ്ങനെ വിസ ഇഷ്യൂ ചെയ്യുന്നില്ലല്ലോ. അതിന് UAE വിദേശകാര്യമന്ത്രി ഹിസ് എക്സലൻസി ഷേഖ് അബ്ദുള്ള പറഞ്ഞു, ഇത് കോവിഡ് കാരണമുള്ള താൽക്കാലിക പ്രതിഭാസമാണ്, അതുകൊണ്ട് ആത്യന്തികമായി ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങൾക്കും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ബാധകമായി തുടരുകയാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് സുലഭമായി വിസിറ്റ് വിസ കിട്ടുന്നു എന്ന കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്താൻ ഷാർജയിലെ ചർച്ചുകൾക്ക് അനുമതി കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്. ആദ്യം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. 30% കപ്പാസിറ്റി മാത്രമേ കുർബാനയ്ക്ക് വേണ്ടി വരാവൂ. മാസ്ക് ധരിച്ചു വേണം കുർബാന സംഘടിപ്പിക്കാൻ. 2 പേർ തമ്മിൽ 2 മീറ്ററിന്റെ അകലം ചർച്ചകൾക്കുള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ചിൽ 24-ാം തീയതി വൈകുന്നേരം, സെന്റ് മൈക്കിൾസ് കാത്തലിക് ചർച്ചിൽ 23, 24, 25 തീയതികളിൽ കുർബാന നടത്തുന്നതാണ്. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അതുപോലെ 12 വയസ്സ് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും ചർച്ചിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഓൺലൈൻ കുർബാന നടത്തി കൊടുക്കണം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിസിറ്റ് വിസക്കാർക്ക് വാക്സിൻ കിട്ടും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ covidvaccineuae.com എന്ന വെബ്സൈറ്റിൽ പോയൊന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഇനി പോസിറ്റീവ് നേരത്തെ ആയ ആളുകൾക്കും വാക്സിൻ എടുക്കാനുള്ള സൗകര്യം UAE ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയുക. ചൈനയുടെ സിനോഫാം വാക്സിനാണ് സർക്കാർ ഉപയോഗിക്കുന്നത്. 86% അതിൻ്റെ എഫിക്കസി എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ട് ഫലപ്രദമായിട്ട് വരാനുള്ള സാധ്യതയെക്കുറിച്ച് ടെസ്റ്റ് നടത്തിയ സാഹചര്യത്തിൽ തെളിഞ്ഞിരിക്കുന്നത് 86%. ഇനിയിപ്പോൾ ഫൈസറിൻ്റെയും വരും. ഏതായാലും വാക്സിൻ വരുന്നതോടുകൂടി മൊത്തത്തിലുള്ള അന്തരീക്ഷം വളരെ സജീവമായിട്ട് പഴയതുപോലെ ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നീങ്ങുക. ദുബായ് വാർത്തയുടെ മോർണിംഗ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.